അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒന്നാം ക്ലാസ്സിൻ്റെ പേജ് നമ്പർ 89 മുതലുള്ള പഠന പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടാകും. ഐമനും ഐമനിൻ്റെ സ്കൂളിലെ ടീച്ചറും കുട്ടികളുമൊക്കെ കാട്ടിലെ മൃഗങ്ങളുടെ വിവിധ നഷാത്താത്തിൻ ഫന്നിയ കലാപരിപാടികൾ ആസ്വദിച്ചു. ഷാഹദു അറഖസ്, അവർ നൃത്തങ്ങൾ കണ്ടു. വള്ളറബു തബിൽ, ചെണ്ട കൊട്ടുന്നത് കണ്ടു. അങ്ങനെ ഒരുപാട് പരിപാടികൾ അവർ കണ്ടു. വഫരിഹു ബിൽഹഫല, ഈ ആഘോഷങ്ങളിൽ അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ പേജിന് പരിചയപ്പെടുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനം കൊടുക്കണമല്ലോ അല്ലേ. ഹൽ ഹസലു അലൽ ജായിസ, അവർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടാവുമോ? ആ നാം ഉണ്ടാവും അല്ലേ. ഹൽ ഹസൽത്തും അൽ ജായിദ, നിങ്ങൾക്കൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? നാം ഫി ഐ നഷാത്താത്തിൻ ഫന്നിയ, ഏത് സാഹിത്യ പരിപാടിയിലാണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുള്ളത്? ശരി, പറയൂ നോക്കട്ടെ, എന്തിലൊക്കെയാണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുള്ളത്? ആ തംസി അല്ലേ, ചിത്രീകരണം, നാടകം അല്ലേ. പിന്നെ അല്ലക്കിന, ആ പാട്ട് പാടുന്നതിൽ. പിന്നെന്തൊക്കെയാണ്? നഷീദ അല്ലേ, പദ്യം ചൊല്ലൽ. ആ ഓക്കെ ഓക്കെ, ശുക്രൻ. ജസാക്കുള്ളാൽ ഖൈർ. മൻ തഖദ്ദമൽ ഹദിയ, നിങ്ങൾക്ക് ആരാണ് സമ്മാനം തന്നിട്ടുള്ളത്? നാം നാലിറൽ മദ്രസ അല്ലേ, ഹെഡ് മാസ്റ്റർ. അപ്പോൾ ഈ പാഠഭാഗത്ത് നമുക്ക് ഒരു ഭംഗിയുള്ള ചിത്രം കാണാം. ഇവിടെ ഐമനിൻ്റെ ടീച്ചർ ഒരു ഹദിയ കൊടുക്കുകയാണ് അല്ലേ. ഹിർഷിലെ നാലിറൽ മദ്രസയ അല്ലേ, നാലിറൽ മദ്രസ, അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഫീലിനാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ അവരെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ. ടീച്ചർ പറയുന്നത് തഫല്ലൽ ഹദീ ഹദീയ. ആ തഫല്ലൽ, വരൂ. ഹദീ ഹദീയ, ഇതാ സമ്മാനം, ഞങ്ങളുടെ വക ഒരു സർപ്രൈസ്, ഒരു പ്രസൻറ്റേഷൻ ഞങ്ങളുടെ വക നൽകുന്നു. അപ്പോൾ സ്വീകരിച്ചുകൊണ്ട് അവരെന്താ പറഞ്ഞു, ഹെഡ് മാസ്റ്റർ ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. അപ്പോൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സമ്മാനങ്ങളോ അതുപോലെ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു ഞങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. അടുത്തത് പേജ് നമ്പർ 80 നമുക്ക് കാണാൻ കഴിയും. ഹെഡ് മാസ്റ്റർ ഐമനിൻ്റെ സ്കൂളിൽ നിന്ന് ലഭിച്ച ആ ഒരു ഹദിയ, അതിൻ്റെ ഉൽബത്തുൽ ഹദിയ ബോക്സ് എന്ത് ചെയ്തു എന്ന് തുറന്നു നോക്കി. ആ നോക്കുമ്പോഴെന്താണ്, അതിൽ ഒരുപാട് പഠനോപകരണങ്ങളും ഒരുപാട് നല്ല നല്ല സമ്മാനങ്ങളൊക്കെ. അപ്പോൾ എന്താണ്, ഫത്തഹ അൽ ഫീലു ഉൽബത്തുൽ ഹദിയ. ആ ഈ ഫീൽ എന്ത് ചെയ്തു, ഈ സമ്മാനത്തിൻ്റെ പൊതി ആ ബോക്സ് തുറന്നു നോക്കി. അപ്പം എന്തൊക്കെയാണ് അതിൽ സമ്മാനങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെ? അതിൽ ചിത്രങ്ങളുണ്ട് ആ ബോക്സിൽ. എന്തൊക്കെയാണ് ഉൽബത്തിലുള്ളത്? മാദാഫിൽ ഉൽബ. ആ ബോക്സിൽ എന്തൊക്കെയുള്ളത്? ഫിൽ ഉൽബത്തി തോബത്ത് അല്ലേ, തോബത്ത് പറഞ്ഞാൽ ക്രിക്കറ്റ് ബോൾ. ഞാൻ സുമ്മ മാദാഫിൽ ഉൽബ, പിന്നെന്താ ബോക്സിലുള്ളത്? ഫിൽ ഉൽബത്തി മിലറബ്, ബോക്സിൽ ബാറ്റുണ്ട്.
മദാഫിൽ ഉൽബ, പിന്നെന്താണ് ബോക്സിലുള്ളത്? നാം ഉൽബത്തുൽ അൽവാൻ, ഉൽബത്തുൽ അൽവാൻ കളർ ബോക്സ്. സുമ്മ, പിന്നെന്താ ഉള്ളത്? നാം കഅസ്, ട്രോഫി ഉണ്ട് അല്ലേ. സുമ്മ മദാഫിൽ ഉൽബ, പിന്നെന്താ ബോക്സിലുള്ളത്? നാം ശംസിയ, കുടയും ഉണ്ട്. അപ്പം ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ അയ്മനിൻ്റെ സ്കൂളിൽ നിന്നും ഹിർഷിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെന്താണ് കൊടുത്തു. ഇനി ഈ സമ്മാനങ്ങൾ ഓരോരുത്തരും ആരൊക്കെയാണ് നമുക്ക് എടുത്ത് എന്നാണ് നോക്കേണ്ടത്. അല്ലെ, അതാണ് പേജ് നമ്പർ 91 കാണുന്നത്. കുട്ടികൾ ഈ ചിത്രങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ. ശരി, അപ്പോൾ മാദാ അഹദ ലബിയു അല്ലേ, ലബിയു പറഞ്ഞ മാൻ. മാദാ അഹദ ലബിയു, മാൻ എന്താണ് എടുത്തത് അല്ലേ. അഹദ പറഞ്ഞാൽ എടുത്തു. മാദാ അഹദ ലബിയു, മാൻ എന്താണ് എടുത്തത്? ആ നാ ശംസിയ എന്താണ്. അപ്പം നമുക്ക് ഇവിടെ വിട്ടുപോയ സ്ഥലത്ത് ശംസിയ എന്ന് കൂടി ചേർത്തണം. അഹദ ലബിയു അശംസിയ, വായിച്ചതിൻ്റെ അർത്ഥം കൂടി പറയണം. അഹദ ലബിയു അശംസിയ, മാൻ കുട എടുത്തു. ഇനി അടുത്തത് മാദാ അഹദൽ കിർദു അല്ലേ. കിർദു പറഞ്ഞ കുരങ്ങൻ. മാദാ അഹദ അൽ കിർദു, കുരങ്ങൻ എന്താണ് എടുത്തത്? ആ കുരങ്ങൻ്റെ കയ്യിൽ എന്തുണ്ട്? തോബത്തുണ്ട് അല്ലേ. അപ്പം എന്ത് പറയും? അഹദൽ കിർദു അത്തോബത്ത്, കുരങ്ങൻ ക്രിക്കറ്റ് ബോൾ എടുത്തു. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ. മാദാ അഹദ താവൂസ് അല്ലേ, ഇവിടെ താവൂസാണ്. മാദാ അഹദ താവൂസ്, ആ മയിൽ എന്താണ് എടുത്തത്? അപ്പം എങ്ങനെ പറയാ? അഹദ താവൂസ് ഉൽബത്തുൽ അൽവാൻ, കണ്ട മയിലിൻ്റെ കയ്യിൽ എന്താണ്? ഉൽബത്തുൽ അൽവാനാണ്. അപ്പം അഹദ താവൂസ് ഉൽബത്തുൽ അൽവാൻ. മാദാ അഹദ ദിഇബ് അല്ലേ, ദിഇബ് പറഞ്ഞ ചെന്നായാണ്. മാദാ അഹദ ദിഇബ്, ചെന്നായ എന്താണ് എടുത്തത്? നാം ഫിയദിഹി എന്താണ്? ഫിയദിഹി മിൽറബ് അല്ലേ, അവൻ്റെ കയ്യിൽ എന്താണ്? ബാറ്റിലുള്ളത്. അപ്പോൾ അത് അഹദ ദിഇബു മിൽറബ്, ചെന്നായ ബാറ്റ് എടുത്തു. മാദാ അഹദൽ അർനബ് അല്ലേ, അർനബിൻ്റെ കയ്യിൽ എന്താ നോക്കൂ? കഅസ് അല്ലേ. അപ്പോൾ മാദാ അഹദൽ അർനബ്, അർനബ് എന്തെടുത്ത്? നാം അഹദൽ അർനബു അൽ കഅസ്, മുയൽ ട്രോഫി എടുത്തു. അപ്പം ഇത് പൂരിപ്പിച്ചതിന് ശേഷം നന്നായി വായിച്ച് അതിൻ്റെ മലയാളവും കൂടി പറയണം. അതാണ് ഈ ഒരു പേജിലുള്ള പ്രവർത്തനം. അടുത്തത് പേജ് നമ്പർ 92 ഇവിടെ മസലാമ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായിരിക്കും? ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അല്ലേ. മസലാമ എന്ന് അയ്മനിൻ്റെ കുട്ടി സ്കൂളിലെ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പം എന്താണ്, ആ ഇവിടെയുള്ള ഹെഡ് മാസ്റ്ററും ഹിർഷിലുള്ള ഹെഡ് മാസ്റ്ററും കുട്ടികളൊക്കെ എന്താ പറയുന്നത്? ഇല ലിഖാ അല്ലേ. അപ്പം എന്തായിരിക്കും നമുക്ക് അർത്ഥം നോക്കാം. അസ്സലാമു പറഞ്ഞാൽ നമ്മൾ എന്താണ്, പിരിഞ്ഞു പോകുമ്പോൾ പറയേണ്ടതാണ്. അസ്സലാമു പറഞ്ഞാൽ അസ്സലാമു അലൈക്കും തന്നെയാണ്, സലാമോടുകൂടെ ഞങ്ങൾ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ട് എന്താ പറയുക? ഇല ലിഖാ, ഇൻഷാ അല്ലാഹ് ഇല ലിഖാ, പിന്നീട് എപ്പോഴെങ്കിലും കാണാം അല്ലേ. ഇല ലിഖാ പറഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും കാണാം. അങ്ങനെ അയ്മനിൻ്റെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളുടെ റഹ്ലത്തിൻ ദിറാസിയ, അവരുടെ എന്താണ് പഠനയാത്ര അവസാനിക്കുകയാണ്. അവർ സലാം പറഞ്ഞ് കാട്ടിലുള്ള സ്കൂളിലുള്ള കുട്ടികളോട് യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. അപ്പം ഈ പേജിൽ നമുക്ക് കലിമാത്ത് തഹദീബിയ അല്ലേ, ആശംസാ വാക്കുകൾ കൂടുതലായി പഠിക്കണം. കലിമാത്ത് തഹദീബിയ, ആശംസാ വാക്കുകൾ.
ഇതുമാത്രമല്ല, ഇതുപോലെ വേറെ ഒരുപാട് ആശംസ വാക്കുകളുണ്ട് അല്ലേ. ശുക്രൻ എന്ന് കേട്ടാൽ അഫ്വൻ എന്ന് പറയണം. കൈഫുൽ ഹാൽ, സൈൻ അൽഹംദുലില്ല, സബാ അൽ ഖൈർ, സബാഹ നൂർ. അഹ്ലൻ അഹ്ലൻ എന്ന് കേട്ടാൽ അഹ്ലൻ വ സഹ്ലൻ. അപ്പം ഇതുപോലുള്ള കലിമാത്തു തഹ്ദീബിയ കൂടുതലായിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി ശീലിക്കണം അല്ലേ. വീട്ടിലേക്ക് ആളുകളൊക്കെ വരുമ്പോൾ എന്താണ് സലാം പറഞ്ഞാൽ സലാം വിട്ടുക, അവരോട് തഫല്ലൽ അല്ലേ വരൂ എന്ന് പറയാം, സ്ഥരി ഇരിക്കൂ എന്ന് പറയാം, കൈഫുൽ ഹാൽ, അങ്ങനെ തുടങ്ങി സന്ദർഭത്തിനനുസരിച്ചുള്ള കലിമാത്തു തഹ്ദീബിയ ഈ പാഠഭാഗത്ത് നമുക്ക് ശീലിക്കാൻ, ഈ പാഠഭാഗത്ത് പഠിക്കണം. ഇതുപോലെ തന്നെ ഈ പാഠത്തിൽ വന്ന കുറേ ഇസ്മുകളുണ്ട്, കുറേ വാക്കുകളുണ്ട് അല്ലേ. തോബത്ത്, ഉൽബത്തുൽ അൽവാൻ, മിലറബ്, കഅസ്, ഷംസിയ. അപ്പം ഇതൊക്കെ വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എഴുതുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ പേജുകൾ പഠിക്കുന്നത്. ഇതിൻ്റെ ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇൻഷാല്ലാ. മഅസ്സലാമ. എന്താ പറയുക, ഇലല്ലിഖാ. ശുക്രാൻ.